ഹലോ ഫാറ്റ്സ് എക്സ്പ്രസ് മലയാളത്തിൻ്റെ ഫെമിൻ്റെ പ്രിയപ്പെട്ട ലിസണേഴ്സ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടാണ്, വേൾഡ് കപ്പിനെ കുറിച്ചാണ്. സുഹൃത്തുക്കളെ, ഫുട്ബോൾ കാണുന്നവർക്കറിയാം ഇതൊരു ആവേശകരമായിട്ടുള്ള ഗെയിമാണെന്ന്. എന്നാൽ ഈ ഗെയിമിന് പിന്നിൽ വളരെ അക്രമാസക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇത് കാരണം ആളുകൾ മരിച്ചുപോയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. വേൾഡ് കപ്പ് മാച്ച് നടക്കുന്ന സമയത്ത് മിക്ക രാജ്യങ്ങളുടെയും ക്രൈം റേറ്റ് വർദ്ധിക്കാറുമുണ്ട്. നിലവിൽ ധാരാളം പ്രശ്നങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾക്കറിയാലോ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. എല്ലാ ഗെയിമേഴ്സും ചാമ്പ്യന്മാരായിട്ട് ലോകകപ്പ് ട്രോഫി അവരുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിക്കുന്ന ദിവസത്തെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ടല്ലേ. പക്ഷേ അവരിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമുണ്ട്, വിജയത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ചിഹ്നത്തിന് പിന്നിലെ ചരിത്രം. ആരെയും കൊതിപ്പിക്കുന്ന ലോകകപ്പ് ട്രോഫിയെക്കുറിച്ചുള്ള ചില രഹസ്യ വസ്തുതകളാണ് ഈ വീഡിയോയിലൂടെ ഫെം നിങ്ങളുമായിട്ട് പങ്കിടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണെന്നും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫാറ്റ്സ് എക്സ്പ്രസും മലയാളം ഫെമിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയുടെ ഭാഗമാകാനും ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം. സോ നമ്പർ 10, ജൂൾസ് റിമിറ്റ് ട്രോഫി. ഇന്ന് നമുക്ക് അറിയാവുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള ട്രോഫി, ലോകകപ്പ് ട്രോഫിയുടെ യഥാർത്ഥ രൂപകൽപ്പനയല്ല. യഥാർത്ഥ ട്രോഫി 1930 മുതൽ 1970 വരെയാണ് ഉപയോഗിച്ചിരുന്നത്. വിജയത്തിൻ്റെ ദേവതയായിട്ടുള്ള നൈക്ക് തൻ്റെ കൈകളിൽ ഒരു അഷ്ടഭുജാകൃതിയിലുള്ള, അതായത് ഒക്ടാഗോണൽ പാത്രം പിടിച്ചിരിക്കുന്നതായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് ശില്പിയായിട്ടുള്ള ആബിൽ ലോഫറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. സെമി പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ട് സ്വർണത്തിലാണ് ഈ ട്രോഫി നിർമ്മിച്ചത്. ആദ്യ ടൂർണമെന്റ് സംഘടിപ്പിച്ച ഫിഫ പ്രസിഡന്റ് ജൂൾസ് റിമെറ്റിന്റെ ബഹുമാനാർത്ഥം 1946 ജൂൾസ് റിമെറ്റ് ട്രോഫി എന്ന ഇതിനെ പുനർനാമകരണം ചെയ്യപ്പെട്ടു. ടൂർണമെന്റ് വിഭാവനം കൺസീവ് ചെയ്തപ്പോൾ ജൂൾസ് റിമെറ്റ് വ്യവസ്ഥ ചെയ്തതുപോലെ ടീം 3 തവണ ചാമ്പ്യന്മാരായാൽ മാത്രമേ ട്രോഫി സ്ഥിരമായിട്ട് ലഭിക്കൂ. 1970 ടൂർണമെന്റിൽ ബ്രസീൽ 3 തവണയും വിജയിച്ചപ്പോൾ അവർക്ക് ട്രോഫി സ്ഥിരമായിട്ട് നിലനിർത്താനുള്ള അർഹത നൽകി. എന്നാൽ ഈ ട്രോഫി 1983 മോഷ്ടിക്കപ്പെട്ടു. ട്രോഫി ഇപ്പോൾ എവിടെയാണെന്ന് അജ്ഞാതമാണ്, ആർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്പർ 9, ദ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. ഇന്ന് ഉപയോഗിക്കുന്ന ട്രോഫിയാണ് ഫിഫ വേൾഡ് കപ്പ് ട്രോഫി. 1974 അവതരിപ്പിച്ച ഈ ട്രോഫിക്ക് 36.8 സെന്റിമീറ്റർ ഉയരവും 6.1 കിലോഗ്രാം ഭാരവുമുണ്ട്. 18 ക്യാരറ്റ് സ്വർണം കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന് ഒരു സർക്കുലർ ബേസ് ഉണ്ട്, അതോടൊപ്പം 13 സെന്റിമീറ്റർ വ്യാസവുമുണ്ട്. കൂടാതെ ഇതിൻ്റെ 2 പാളികൾ മലജേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 7 രാജ്യങ്ങളിൽ നിന്നുള്ള ശില്പികൾ പുതിയ ഡിസൈനായിട്ട് 53 സമർപ്പണങ്ങൾ അയച്ചെങ്കിലും ഇറ്റാലിയൻ കലാകാരനായിട്ടുള്ള സിൽവിയോ ഗസാൻഗയ്ക്കാണ് ഇത് രൂപകൽപ്പന ചെയ്യാനുള്ള അവസരം കിട്ടിയത്. ഈ ട്രോഫിയുടെ അടിഭാഗത്ത് ഫിഫ വേൾഡ് കപ്പ് എന്ന വാക്കുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. സോ നമ്പർ 8, എംഎസ്ടി ദി പാസ്റ്റ്. ഈ ട്രോഫിക്ക് ഒരു മോശം ചരിത്രമുണ്ട്. ഇംഗ്ലണ്ടിൽ നടന്ന 1966 ഫിഫ ലോകകപ്പിന് 4 മാസം മുമ്പ്, 1966 മാർച്ച് 20 ഒരു പൊതു പ്രദർശനത്തിനിടെ യഥാർത്ഥ ജൂൾസ് റിമെറ്റ് ട്രോഫി മോഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നടന്നു കേട്ടോ. ഡേവിഡ് കോർബറ്റ് എന്നയാൾ തൻ്റെ നായ പിക്കിൾസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങിയപ്പോൾ പിക്കിൾസ് ഗ്രൗണ്ടിൽ ഒരു പൊതി കണ്ടെത്തി. ആ പാത്രപ്പൊതി നിവർത്തിയപ്പോൾ അതിൽ കാണാതായ ലോകകപ്പ് ട്രോഫി ആയിരുന്നു ഉണ്ടായിരുന്നത്. ട്രോഫി കണ്ടെത്തിയ പിക്കിൾസ് ഒരു അന്താരാഷ്ട്ര സെൻസേഷനായിട്ട് മാറി. നിരവധി സിനിമകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. നായ്ക്കൾക്കായിട്ടുള്ള സാധാരണ കൂലി നിരക്കിൻ്റെ ഇരട്ടിയാണ് പിക്കിൾസിന് കിട്ടിയത്. വീണ്ടും ട്രോഫി നഷ്ടപ്പെടാതിരിക്കാൻ സുരക്ഷാ മുൻകരുതലുകൾ എന്ന നിലയിൽ ഫുട്ബോൾ അസോസിയേഷൻ രഹസ്യമായിട്ട് ട്രോഫിയുടെ ഒരു പകർപ്പ് നിർമ്മിച്ചു. എക്സിബിഷനുകളിൽ ഉപയോഗിക്കുന്നതിന് ആണ് അവരിതുണ്ടാക്കിയത്. എന്നാൽ ഫിഫ അതിന് അനുമതി നൽകിയില്ല. എന്നാൽ യഥാർത്ഥ ട്രോഫി ഏതാണെന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് 1997 ലേലത്തിൽ ഫിഫ അത് റിസർവ് വിലയുടെ 10 ഇരട്ടി തുക നൽകി വാങ്ങി. 254,500 pounds അവരിത് വാങ്ങിയത്. എന്നാൽ ഫിഫയുടെ തുടർന്നുള്ള പരിശോധനയിൽ ലേലം ചെയ്ത ട്രോഫി ഒറിജിനൽ അല്ലെന്നും പകർപ്പാണെന്നും കണ്ടെത്തി. അതിപ്പോൾ ഇംഗ്ലണ്ട് നാഷണൽ ഫുട്ബോൾ മ്യൂസിയത്തിലാണ് ഉള്ളത്. നമ്പർ 7, ദി ഒറിജിനൽ ട്രോഫീസ് ഫേറ്റ്. 1970 ബ്രസീലിലെ ടീം 3 തവണയും ടൂർണമെന്റ് വിജയിച്ചപ്പോൾ അത് റിയോ ഡി ജനറയിലെ ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ ആസ്ഥാനത്ത് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ക്യാബിനറ്റിൽ പ്രദർശിപ്പിച്ചു. എന്നാൽ ഇംഗ്ലീഷുകാർക്ക് മാത്രമല്ല അതിൻ്റെ സുരക്ഷയിൽ വീഴ്ച ഉണ്ടായത് കേട്ടോ. 1983 ഡിസംബർ 19 ചില കള്ളന്മാർ ഗ്ലാസ് ബുള്ളറ്റ് പ്രൂഫ് ആണെങ്കിലും ക്യാബിനറ്റ് മരം കൊണ്ടുള്ളതാണല്ലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ അവരത് ഒരു ക്രോബാർ ഉപയോഗിച്ച് തുറന്ന് കപ്പ് മോഷ്ടിച്ചു. ആ ട്രോഫി ഒരിക്കലും വീണ്ടെടുക്കാനായിട്ടില്ല. അത് ഉരുക്കി വിറ്റതാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു കേട്ടോ. നമ്പർ 7, എ ട്രഡീഷൻ ഈസ് ബോൺ. എന്തുകൊണ്ടാണ് ട്രോഫി ഉയർത്തിപ്പിടിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വിജയിച്ചതിനുള്ള അവരുടെ ആഹ്ലാദ പ്രകടനമാണ്. എന്നാൽ ഈ പാരമ്പര്യത്തിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. 1958 ജൂൾസ് റിമെറ്റ് ട്രോഫി ബ്രസീലിയൻ ക്യാപ്റ്റൻ ഹിൽഡെറാൻഡോ ബെലിനി ട്രോഫിയുമായിട്ട് നിന്നപ്പോൾ അത് നന്നായിട്ട് പകർത്താൻ വേണ്ടി ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തോട് അത് ഉയർത്തിപ്പിടിക്കാൻ ആവശ്യപ്പെട്ടു. ഫോട്ടോഗ്രാഫറുടെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം അത് ഉയർത്തിപ്പിടിച്ചു. അന്ന് മുതലാണ് കപ്പ് ജേതാക്കളായിട്ടുള്ള ഓരോ ക്യാപ്റ്റനും ഫോട്ടോഗ്രാഫർക്ക് മികച്ച ഷോട്ട് എടുക്കാൻ വേണ്ടി കപ്പ് ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങിയത്.
സോ നമ്പർ 5 എൻഗ്രാവിംഗ്സ്. ജൂൾസ് റിമെറ്റ് ട്രോഫി ബേസിന്റെ നാല് വശങ്ങളിലും നാല് സ്വർണ തകിടുകൾ ഉണ്ടായിരുന്നു. അതിൽ ട്രോഫി ജേതാക്കളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ട്രോഫി നിവർത്തി വയ്ക്കുമ്പോൾ അത് കാണാൻ കഴിയുമായിരുന്നു. എന്നാൽ നിലവിലത്തെ ട്രോഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. 1994 ഫിഫ വേൾഡ് കപ്പിന് ശേഷം ട്രോഫിയുടെ അടിയിൽ ഒരു പ്ലേറ്റ് ചേർക്കുകയും അതിൽ വിജയിച്ച രാജ്യങ്ങളുടെ പേരുകൾ പതിപ്പിക്കുകയും ചെയ്തു. അതിൽ വർഷവും വിജയിച്ച രാജ്യത്തിന്റെ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാത് രാജ്യങ്ങളുടെ പേരുകൾ തദ്ദേശീയ ഭാഷയിലാണ് എഴുതുന്നതെങ്കിലും 2010 സ്പെയിൻ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടത് ഒരു വലിയ നാണക്കേടുണ്ടാക്കി. എന്നാൽ 2014 ലോകകപ്പിന് ശേഷം ട്രോഫി ജേതാക്കളുടെ പേരുകൾ ഭാവിയിലെ വിജയികളെ ഉൾക്കൊള്ളുന്നതിനായിട്ട് ഒരു സ്പൈറൽ മോഡലിൽ പുനഃക്രമീകരിച്ചു. വിജയിക്കുന്ന നാല് ടീമുകളുടെ പേരുകൾ കൂടി ട്രോഫിയുടെ അടിത്തട്ടിൽ കൊത്തിവയ്ക്കാൻ ആവശ്യമായ ഇടം മാത്രമേ അതിലുള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2030 ടൂർണമെന്റിന്റെ 100-ാമത് വാർഷികത്തിന് ശേഷം അത് വീണ്ടും മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്പർ 4, യു കാൻ കീപ് ഇറ്റ്. നിലവിലത്തെ ട്രോഫി പൂർണ്ണമായിട്ടും നേടാനാവില്ല. പകരം ടൂർണമെന്റിലെ വിജയികൾക്ക് സ്വർണം പൂശിയ വെങ്കലത്തിന്റെ പകർപ്പാണ് ലഭിക്കുന്നത്. 2014 ടൂർണമെന്റ് വിജയിച്ചപ്പോൾ 3-ാം തവണയും പുതിയ ട്രോഫി നേടുന്ന ആദ്യ രാജ്യമായിട്ട് മാറി ജർമ്മനി കപ്പ് സ്വന്തമാക്കി. നമ്പർ 3, ഇറ്റ്സ് പ്രോബബ്ലി ഹോളോ. ലോകകപ്പിൽ 5 കിലോ സ്വർണമുണ്ടെന്നാണ് ഇന്റർനെറ്റ് വിവരങ്ങൾ. നോട്ടിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിലെ കെമിസ്ട്രി പ്രൊഫസർ മാർട്ടിൻ പോളിഓഫ് പറയുന്ന അനുസരിച്ച് ഒരു സോളിഡ് ഗോൾഡ് വേൾഡ് കപ്പ് ട്രോഫിക്ക് ഏകദേശം 70 കിലോഗ്രാം ഭാരമുണ്ടാകുമെന്നാണ്. ഇത് ഫുട്ബോൾ കളിക്കാർക്ക് അവരുടെ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ മുകളിലത്തെ പന്ത് പൊള്ളയായിരിക്കുകയും ഭാഗികമായിട്ട് ഉയർത്താൻ പാകത്തിന് ഭാരം കുറഞ്ഞതായിരിക്കുകയും വേണം. അല്ലെങ്കിൽ ഇത് എ ബിഗ് വേസ്റ്റ് ഓഫ് ഗോൾഡ് എന്നാണ് പോളിഓഫ് കണക്കാക്കുന്നത്. വിജയിക്കുന്ന രാജ്യം യഥാർത്ഥ ട്രോഫി ഉയർത്തുമെങ്കിലും ആഘോഷങ്ങൾ കഴിയുമ്പോൾ അവർ വില കുറഞ്ഞ ഒരു പകർപ്പാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. എപ്പോഴും ഫിഫയാണ് ഒറിജിനൽ സൂക്ഷിക്കുന്നത്. ഒരുപക്ഷെ അത് സംരക്ഷിക്കാൻ മറ്റാരെയും വിശ്വാസമില്ലാത്ത കൊണ്ടാകും കേട്ടോ. സോ നമ്പർ 2, ട്രോഫീസ് ബൈ കൺട്രി. ട്രോഫി നേടിയ രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചപ്പോൾ ഇംഗ്ലണ്ട്, ഉറാഗ്വേ തുടങ്ങിയ ചില രാജ്യങ്ങൾ ഇതുവരെ ഫിഫ വേൾഡ് കപ്പ് ട്രോഫി നേടിയിട്ടില്ല. സ്പെയിൻ, ഫ്രാൻസ്, അർജന്റീന തുടങ്ങിയ രാജ്യങ്ങൾ നിലവിലെ ട്രോഫി മാത്രമാണ് നേടിയത്. അതേസമയം ഇറ്റലി, ബ്രസീൽ, ജർമ്മനി എന്നിവ രണ്ടും കൈവശം വെച്ചിട്ടുണ്ട്. സോ നമ്പർ 1, ഹൗ മച്ച് ഇറ്റ്സ് വർത്ത്. അസംസ്കൃത വസ്തുക്കളുടെ കാര്യത്തിൽ അതിന്റെ മലച്ചൈറ്റ് അടിത്തറയും 5 കിലോഗ്രാം ഭാരവും 18 കാരറ്റ് സ്വർണവും വെച്ച് നോക്കിയാലും നിലവിലത്തെ വിലയിൽ ട്രോഫിക്ക് ഏകദേശം $200,000 ലഭിക്കും. അതിന്റെ വൈകാരികവും ചരിത്രപരവുമായിട്ടുള്ള മൂല്യം വളരെ ഉയർന്നതായതുകൊണ്ട് ആരും അത് സ്ക്രാപ്പ് ചെയ്യാൻ മുതിരില്ല. അപ്പോൾ ഇത് പൊതു ലേലത്തിന് വെക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് പോകുമെന്നാണ് നിങ്ങൾ കരുതുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാറ്റ്സ് എക്സ്പ്രസ് മലയാളം ടീമിനെ, FM ടീമിനെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. ബെല്ലൈക്കൺ അമർത്താനും ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.